നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ പ്രിലിം സ്പെഷ്യൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് ക്ലാസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ് കാണുക. കാരണം നമ്മൾ ഇന്ത്യ പൊതുയുഗത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടിട്ട ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഓൾറെഡി ഇട്ടിട്ടുള്ളത്, ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിട്ട് തീർച്ചയായിട്ടും ഇത് കാണാൻ വരിക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ക്ലാസ്സൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ത്യ പുതിയുഗത്തിലേക്ക് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് INC സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് PSC യെ സംബന്ധിച്ചിടത്തോളം എന്നും എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. എല്ലാ എക്സാമിനേഷനും INC നമ്മുടെ സിലബസിലുണ്ട്. അപ്പോൾ INC നെ പറ്റിയിട്ട് നമുക്ക് നോക്കാം ഓരോരോ പോയിൻറ്റ്സ്. ഫസ്റ്റ് പോയിൻ്റ്, INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എന്ന് വർഷം 1885 December 28 1885 നമ്മൾ ഇന്ത്യൻ ചരിത്രത്തിൽ നമുക്ക് മറക്കാൻ പാടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. INC സ്റ്റാർട്ട് ചെയ്തത് 1885 December 28 ഇനി ആരാണ് INC സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്? INC സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് AO ഹ്യൂം. INC ആദ്യത്തെ മീറ്റിങ്ങിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? INC ആദ്യത്തെ മീറ്റിങ്ങിൽ 72 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. എവിടെ വെച്ചായിരുന്നു INC ഫസ്റ്റ് മീറ്റിംഗ് നടന്നതെന്ന് ചോദിച്ചാൽ ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലായിരുന്നു INC ആദ്യത്തെ മീറ്റിംഗ് നടന്നിരുന്നത്. അപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് പറയുന്നു ഒന്നുകൂടെ ആലോചിച്ച് നോക്കിക്കേ. INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 December 28 സ്റ്റാർട്ട് ചെയ്തു. INC സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് AO ഹ്യൂമാണ്. INC ആദ്യത്തെ മീറ്റിംഗ് നടന്നത് ബോംബെയിൽ തേജ്പാൽ സംസ്കൃത കോളേജിലാണ്. ആ മീറ്റിങ്ങിൽ 72 പേരാണ് പങ്കെടുത്തത്. ഈ മീറ്റിങ്ങിനൊരു അധ്യക്ഷനുണ്ടാവില്ലേ? ഓരോ സമ്മേളനത്തിനും ഓരോ അധ്യക്ഷനുണ്ടായിരിക്കും. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ INC സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് WC ബാനർജിയാണ്. ആരാണ്? WC ബാനർജിയാണ് ആദ്യത്തെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഈ INC മീറ്റിംഗ് 1885 മുതൽ 1995 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ INC ഉണ്ടായിരുന്ന നേതാക്കന്മാരെ മിതവാദികളെന്നാണ് അറിയപ്പെടുന്നത്. 1885 INC തുടങ്ങിയ കാലം തൊട്ട് 1905 വരെയുള്ള INC നേതാക്കന്മാരെ മിതവാദികളായിരുന്നു. മിതവാദികൾ എന്നാണ് അവരറിയപ്പെടുന്നത്. അവർ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇവരൊക്കെയാണ് മിതവാദികളിൽ. ദാദാഭായി നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തയാബ്ജി, ഫിറോസ് ഷാ മേത്ത, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാർ. അപ്പോൾ 1885 തൊട്ട് 1905 വരെയുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നേതാക്കന്മാർ മിതവാദികളായിരുന്നു. മിതവാദികളായ ആ നേതാക്കന്മാരുടെ പേരുകൾ കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിനേഷന് വേണമെങ്കിൽ താഴെ പറയുന്നവയിൽ മിതവാദികളല്ലാത്തത് ആര്, അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ മിതവാദികൾ ആരെങ്കിലും മറിച്ചും തിരിച്ചും ചോദിക്കാം. അപ്പോൾ ഈ പേരുകൾ ഓർത്ത് വയ്ക്കണം. ദാദാഭായ് നവറോജി, ബദ്രുദ്ദീൻ തയാബ്ജി, ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ഇവരൊക്കെ ആദ്യകാലത്തുണ്ടായിരുന്ന നേതാക്കന്മാരെല്ലാവരും തന്നെ മിതവാദികളായിരുന്നു. ഓക്കെ, അപ്പോൾ മിതവാദികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം, അദ്ദേഹത്തിൻ്റെതാണ് ചോർച്ചാ സിദ്ധാന്തം. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് ഒരുപാട് പണം ബ്രിട്ടീഷുകാർ ചോർത്തിക്കൊണ്ട് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് സാമ്പത്തികമായിട്ട് ഇത്രയും പരാധീനത, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇത്രയും കടം വരുന്നത് എന്നതിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്തിട്ട് ദാദാഭായ് നവറോജി പറഞ്ഞതാണ് ചോർച്ചാ സിദ്ധാന്തം. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടത് ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാദാഭായ് നവറോജിയാണ്. ഇനി ബംഗാൾ വിഭജനം. 1905 പ്രത്യേകത, ഇന്ത്യൻ ചരിത്രത്തിൽ 1905 എന്ന് പറയുന്ന വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം ബംഗാൾ വിഭജനം. 1905 ബംഗാൾ വിഭജനം ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തൊരു വർഷമാണ്. 1905 ബംഗാളിനെ ബ്രിട്ടീഷുകാർ രണ്ടായിട്ട് വിഭജിക്കുന്നത്. അപ്പോൾ ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. അപ്പോൾ ഏത് വൈസ്രോയാണ് ബംഗാൾ വിഭജനം നടത്തിയതെന്ന് ചോദിച്ചാൽ കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത്. ഈ ബംഗാളി വിഭജനം വന്നപ്പോഴേക്കും എല്ലാ സ്ഥലത്തു നിന്നും എല്ലാ സൈഡിൽ നിന്നും ആളുകൾ അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. ഒരുപാട് എതിർപ്പുകൾ വന്നു ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ 1885 മുതൽ 1905 വരെ മിതവാദികളുടെ കാലഘട്ടമായിരുന്നു നമ്മൾ പറഞ്ഞു. ഈ മിതവാദികളായ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ അവർ ബ്രിട്ടീഷുകാരോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ പെറ്റീഷനായിട്ടോ അവരെന്തെങ്കിലും പ്രമേയം അവതരിപ്പിച്ചോ ഒക്കെയാണ് അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. അവരൊരു തീവ്രവാദ നയത്തിലോട്ടൊന്നും പോയിരുന്നില്ല. അവരുടെ നയം ഒരു മിതമായ നയമായിരുന്നു. പക്ഷേ 1905 ആയപ്പോഴേക്കും ബാലഗംഗാധർ തിലകൻ്റെ നേതൃത്വത്തിൽ തീവ്രവാദികൾ ഉയർന്നു വന്നു. അപ്പോൾ 1885 തൊട്ട് 1905 വരെ മിതവാദികളുടെ കാലഘട്ടമാണെങ്കിൽ അതിനുശേഷം വരുന്നവർ തീവ്രവാദികളാണ്. തീവ്രവാദികളുടെ നേതാവാണ് ബാലഗംഗാധർ തിലക്. അതിൽ ലാൽ പാൽ ബാൽ
ലാല ലാല ലജ്ജപ്പത് റായി, പാല ബിപിൻ ചന്ദ്രപാല്, പിന്നെ ബാലഗംഗാധര തിലക്. ലാല ലജ്പത് റായി, ബിപിൻ ചന്ദ്രപാല്, ബാലഗംഗാധര തിലക് ഇവർ മൂന്നുപേരാണ് തീവ്രവാദി നേതാക്കന്മാരായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ താഴെ പറഞ്ഞതിൽ മിതവാദികൾ ആരെന്ന് ചോദിച്ചിട്ട് അല്ലെങ്കിൽ മിതവാദി ആരെന്ന് ചോദിച്ചിട്ട് ലാല ലജ്പത് റായി, ബിപിൻ ചന്ദ്രപാല്, ബാലഗംഗാധര തിലക്, WC ബാനർജി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയണം ആരാണ്. അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഇപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത, ബദ്രുദ്ദീൻ ദയാബ്ജി, ബിപിൻ ചന്ദ്രപാല്, ഇതിൽ തീവ്രവാദി ആരാണ്? ബിപിൻ ചന്ദ്രപാലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഇവരുടെ പേരുകൾ അറിഞ്ഞിരിക്കണം. ഇനി ഈ ബംഗാൾ വിഭജനത്തിന് എല്ലാ രീതിയിലും എതിർപ്പ് വന്നു. ആ സമയത്ത് തീവ്രവാദികളെല്ലാം മുന്നോട്ട് വന്നു. ബാലഗംഗാധര തിലകാണ് പറഞ്ഞത്, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ലോഗൻ ആണ്. അപ്പോൾ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആര്? ബാലഗംഗാധര തിലകാണ്. ഇനി ബംഗാൾ വിഭജനം 1911 റദ്ദ് ചെയ്തു. അപ്പോൾ ഈ ഇയർ ഇങ്ങനെ ഓർക്കണം. 1905 ബംഗാൾ വിഭജനം, 1911 ആറ് വർഷങ്ങൾക്ക് ശേഷം 1911 ഹാഡിഞ്ചി രണ്ടാമൻ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു. അപ്പോൾ കഴ്സൺ പ്രഭു 1905 ബംഗാൾ വിഭജനം നടത്തി, ഹാഡിഞ്ചി രണ്ടാമൻ 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു. അപ്പോൾ കഴ്സണും ഹാഡിഞ്ചും 1905 1911 കഴ്സൺ പ്രഭു 1905 ബംഗാൾ വിഭജനം നടത്തി, ഹാഡിഞ്ചി രണ്ടാമൻ 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു. ഇനി 1906 പ്രത്യേകത, സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചതാണ്. ഇന്ത്യയിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് നിലവിൽ വന്ന വർഷമാണ് 1906. അത് ധാക്കയിലാണ് മുസ്ലിം ലീഗ് നിലവിൽ വന്നത്. അപ്പോൾ ഓർഡറിൽ നമ്മൾ ഓർക്കുക, 1885 INC ഫോം ചെയ്തു, 1905 ബംഗാൾ വിഭജനം നടന്നു, 1906 മുസ്ലിം ലീഗ് ഫോം ചെയ്തു. അഖിലേന്ത്യാ മുസ്ലിം ലീഗ്, സർവേന്ത്യ മുസ്ലിം ലീഗ് ഫോം ചെയ്തു. തൊട്ടടുത്ത വർഷം 1907 സൂററ്റ് പിളർപ്പ്, അതായത് സൂററ്റിലെ INC സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഈ തീവ്രവാദികളും മിതവാദികളുമായിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് നടക്കുന്നത്. അപ്പോൾ 1907 പ്രത്യേകത സൂററ്റ് പിളർപ്പാണ്. ഇത്രയും വർഷം ഓർക്കുക, 1885 INC ഫോം ചെയ്യുന്നു, 1905 ബംഗാൾ വിഭജനം കഴ്സൺ പ്രഭു, 1906 മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നു ധാക്കയിൽ, 1907 സൂററ്റ് പിളർപ്പ് നടക്കുന്നത്. സൂററ്റിൽ വെച്ചിട്ട് സൂററ്റ് പിളർപ്പ് നടക്കുന്നത്. ഈ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാണ് ഇവർ രണ്ടുപേരും, മറക്കരുത്. ആഗാഖാനും നവാബ് സലീമുള്ളയും. അപ്പോൾ നമ്മൾ മിതവാദി നേതാക്കന്മാരെ പറ്റി പറഞ്ഞു, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത, ബദ്രുദ്ദീൻ ദയാബ്ജി, ഇവരൊക്കെ നമ്മൾ മിതവാദികളുടെ നേതാവാണെന്ന് പറഞ്ഞു, ദാദാഭായ് നവറോജി ഒക്കെ. തീവ്രവാദികളുടെ നേതാവാണ് ലാൽപാൽ ബാല, അല്ലേ? തീവ്രവാദികളുടെ നേതാക്കന്മാരാണ് ലാൽപാൽ ബാല്, ലാലാ ലജ്പത് റായി, ബിപിൻ ചന്ദ്രപാല്, ബാലഗംഗാധര തിലകൊക്കെ. ഇനി മുസ്ലിം ലീഗിലെ നേതാക്കന്മാരാണ് ആഗാഖാനും നവാബ് സലീമുള്ളയും. രണ്ട് വൈസ്രോയിമാരെ പറ്റി പറഞ്ഞു, കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തി, ഹാഡിഞ്ചി രണ്ടാമൻ ബംഗാൾ വിഭജനം റദ്ദാക്കി. നാല് വർഷം പറഞ്ഞു, 85 INC, 905 ബംഗാൾ വിഭജനം, 906 മുസ്ലിം ലീഗ്, 907 സൂററ്റ് സ്പ്ലിറ്റ്. ക്ലിയർ അല്ലേ? ചോദിച്ച സിദ്ധാന്തം ആരാണ്? ദാദാഭായ് നവറോജി. ഈ ചാപ്റ്ററിൽ പറയുന്നത് 1893 ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായിട്ട് ആനി ബസൻ്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നത്. ആനി ബസൻ്റൊക്കെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ അവിഭാജ്യ ഘടകമാണ് അല്ലേ? നമ്മളെപ്പോഴും ആനി ബസൻ്റിനെ പറ്റിയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് INC സമ്മേളനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആനി ബസൻ്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നത് 1893. ആനി ബസൻ്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ആനി ബസൻ്റും ബാലഗംഗാധര തിലകുമാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചിട്ട് ആനി ബസൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആനി ബസൻ്റാണ് റൈറ്റ് ആൻസർ. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസൻ്റ്. 1893 അവർ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു, അവർ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഇനി 1916 തീവ്രവാദികളും മിതവാദികളും ലക്നൗ സമ്മേളനത്തിൽ ഒന്നിച്ചു ചേർന്നത്. 1916 പ്രത്യേകത, 1916 INC ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ട് തീവ്രവാദികളും മിതവാദികളും ഒന്നിച്ചു. അപ്പോൾ 1907 സൂററ്റിൽ വെച്ചിട്ട് ഇവർ സ്പ്ലിട്ടായി സൂററ്റ് സമ്മേളനത്തിൽ. അത് 1916 ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം 1916 ലക്നൗ സമ്മേളനത്തിലാണ് തീവ്രവാദികളും മിതവാദികളും ഒന്നിച്ചത്. 1916 ലക്നൗ സമ്മേളനത്തിലാണ് തീവ്രവാദികളും മിതവാദികളും ഒന്നിക്കുന്നത്. അപ്പോൾ ലെക്ക് എന്നുള്ളത് ഭാഗ്യം ഓർത്താൽ മതി, ഒന്നിച്ചപ്പോഴാണല്ലോ ഭാഗ്യം വന്ന്, ആ രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ലക്നൗ സമ്മേളനത്തിലാണ് അവർ ഒന്നിക്കുന്നത് 1916. അപ്പോൾ വർഷം എന്ന് പറഞ്ഞു നോക്കിയെ, 85 INC ഫോം ചെയ്യുന്നു, 1905 ബംഗാൾ വിഭജനം, 1906 മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നു, 1907 എന്താ സംഭവിച്ചത്? സൂററ്റ് സ്പ്ലിറ്റ് ഉണ്ടാകുന്നു. 1911 ബംഗാൾ വിഭജനം റദ്ദാക്കി. 1916 തീവ്രവാദികളും മിതവാദികളും ലക്നൗവിൽ വെച്ചിട്ട് വീണ്ടും ഒന്നിച്ചു ചേർന്നു.
ഈ ചാപ്റ്ററിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ട്. ഇത് ആര് പറഞ്ഞെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ആരാണ് പറഞ്ഞത്? റിസ്ലെ പറഞ്ഞതാണ്. റിസ്ലെ പറഞ്ഞതാണ്. കാരണം ബംഗാളിലെ ജനങ്ങൾ ഭയങ്കര ഐക്യത്തിലാണ്. അപ്പോൾ ബംഗാളിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പ്ലാൻ ചെയ്തു. അപ്പോൾ ബംഗാൾ വിഭജനം നടന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള മെയിൻ കാര്യം ഇന്ത്യക്കാരുടെ ഒരു ഐക്യം തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതേ പറ്റിയിട്ട് റിസ്ലെ പറയുന്നതാണ്, ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകുന്നു. ഇത് 1904 റിസ്ലെ പറയുന്നത്. അപ്പോൾ 1905 ബംഗാൾ വിഭജനം. അപ്പോൾ അവർ കരുതി കൂട്ടി നമ്മുടെ ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബംഗാൾ വിഭജനം നടത്തിയത്. ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഉണ്ട്. ഇത് രവീന്ദ്രനാഥ ടാഗോർ പറയുന്നതാണ് കേട്ടോ. ബംഗാൾ വിഭജനത്തെ പറ്റി തന്നെ പറയുന്നതാണ്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ടറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. ബംഗാൾ വിഭജന സമയത്ത് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ടാഗോറാണ്. ടാഗോർ എന്താ പറഞ്ഞേ? പശ്ചിമ ബംഗാൾ ഇവർ ഡിവൈഡ് ചെയ്യുന്നത് അങ്ങനെയാണ്, കിഴക്കും പടിഞ്ഞാറുമായിട്ടാണ് ബംഗാളിനെ ഡിവൈഡ് ചെയ്യുന്നത്. മുസ്ലിംസിനെ ഒരു സ്ഥലത്ത് വെച്ച് അങ്ങനെയാണ് ഇവർ ഡിവൈഡ് ചെയ്തത്. അപ്പം ടാഗോർ പറഞ്ഞത് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ഠമാക്കുന്നതുമായ രണ്ടറകളാണിത്. അതുപോലെ ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നതെന്ന്. ഓക്കെ, അപ്പം ഇങ്ങനെ പറഞ്ഞ ആരാന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ SCERT ഈ ചാപ്റ്ററിൽ ഇത്രയുമാണ് അയൻസിനെ പറ്റിയിട്ടും ഒക്കെ പറയുന്നത്. കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സും കൂടെ ഞാൻ ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഗാന്ധിജി എന്നാണ് INC ആദ്യമായിട്ട് വരുന്നത്. ഗാന്ധിജി 1901 കൽക്കട്ട സെഷനിലാണ് ആദ്യമായിട്ട് വരുന്നത്. 1901 കൽക്കട്ട, ഗാന്ധിജി 1. ജവഹർലാൽ നെഹ്റു വരുന്നത് 1912 ബംഗീപൂർ സെഷനിൽ. നെഹ്റു വരുന്നത് 1912 ബംഗീപൂർ സെഷൻ. ഗാന്ധിജി നെഹ്റു ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് INC 1916 ലക്നൗ സെഷനിലാണ്. അതായത് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സെഷൻ ഉണ്ടോ, ലക്നൗ സെഷൻ. ഈ 16 തന്നെയാണ് കേട്ടോ ഹോം റൂൾ പ്രസ്ഥാനം ആനിബസിൻ്റെ ഒക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ 16 ലക്നൗ സെഷനിലാണ് ഗാന്ധിയും നെഹ്റു മീറ്റ് ചെയ്തത്. ആ സെഷൻ്റെ അധ്യക്ഷൻ AC മജുംദാറായിരുന്നു. അതുപോലെ CSHANKARAN നായർ, മലയാളിയായ ആദ്യത്തെ INC പ്രസിഡൻ്റാണ് അദ്ദേഹം. 1897 അമരാവതി സെഷനിലാണ് പ്രസിഡൻ്റ് ആയത്. ഇനി ആദ്യമായിട്ടൊരു സ്ത്രീ, ഒരു വനിത INC പ്രസിഡൻ്റ് ആവുന്നത് 1917 കൽക്കട്ട സെഷനിൽ ആനി ബസൻ്റാണ്. ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരിയായ ഒരു വനിത INC പ്രസിഡൻ്റ് ആവുന്നത് 1925 കാൺപൂർ സെഷനിലാണ്. പിന്നെ ഗാന്ധിജി പ്രസിഡൻ്റായ INC സെഷനാണ് 1924 ബൽഗാം സെഷൻ. പിന്നെ നമ്മളിത് ഇന്ത്യൻ ഭരണഘടന പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ദേശീയഗാനം ആദ്യമായിട്ട് ആലപിക്കുന്ന 896 കൽക്കട്ട സെഷനിലും, ദേശീയഗാനമല്ല ദേശീയഗീതം കേട്ടോ, വന്ദേമാതരം ആദ്യമായിട്ട് ആലപിക്കുന്നത് 1896 കൽക്കട്ട സെഷനിലും, ജനഗണമന നമ്മുടെ ദേശീയഗാനം ആദ്യമായിട്ട് ആലപിക്കുന്നത് 1911 കൽക്കട്ട സെഷനിലുമാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് INC സെഷനാണ്. INC ഓരോ സെഷനും അതിൻ്റെ പ്രത്യേകതകൾ, ഓരോ INC സെഷൻ എവിടെ വെച്ചാണ്, ആ ഓരോ സെഷനിലെ അധ്യക്ഷന്മാരൊക്കെ നമുക്ക് സെപ്പറേറ്റ് വേറൊരു സെഷനിലായിട്ട് തന്നെ പഠിക്കാം. ഇപ്പോൾ SCERT പറഞ്ഞ കാര്യങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസ് മുന്നോട്ട് പോവുകയാണ്. ഇത് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് ഞാൻ തന്നേ ഉള്ളൂ, നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻസൊക്കെ അറിയിക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിത് SCERT ഒരു സീരീസ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത ഭാഗം അടുത്ത സെഷനിൽ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ SCERTയുടെ ബേസിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കാണണം, സജഷനൊക്കെ അറിയിക്കണം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.